ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലത്തിലെ നാലാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വയലറ്റ് തിരികളിൽ മൂന്നാമത്തെ തിരി, സ്നേഹത്തിന്റെ തിരി തെളിയിക്കുന്ന ദിവസം. സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ തിടുക്കത്തിലുള്ള യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. മലനാടുകളെ താണ്ടി എലിസബത്തിന്റെ ഭവനത്തിലേക്കാണ് അമ്മയുടെ യാത്ര. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനയുടെ ബലത്തെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷം നമുക്ക് നൽകുന്ന സാക്ഷ്യം. എലിസബത്തിനെയും സക്കറിയായെയും നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം എലിസബത്ത് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ വചനം കൂടെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് സുവിശേഷത്തിൽ. എലിസബത്ത് പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, കർത്താവ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ, കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. കാരണം ഈശോ ഉപമയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ വചനങ്ങൾ അനുസരിക്കുകയും ഈ വചനമാകുന്ന അടിസ്ഥാനത്തിൽ ഭവനം പണിയുകയും ചെയ്യുന്നവൻ പാറയിൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ പോലെ തെളിഞ്ഞു നിൽക്കും. കാരണം അവന്റെ ഭവനത്തിന്റെ മേല് കൊടുങ്കാറ്റടിക്കും, പേമാരി ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും, പക്ഷേ ഈ ഭവനം ഇങ്ങനെ ഉറച്ചു നിൽക്കും. കാരണം വചനമാകുന്ന അടിസ്ഥാനത്തിലാണ് ഇവന്റെ ഭവനത്തെ ഇവൻ പണിതുയർത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, എലിസബത്തും സക്കറിയായും വിവാഹിതരായ സമയം മുതലേ അവരൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദാമ്പത്യത്തിന്റെ പൂർത്തീകരണമായ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇവരുടെ വാർദ്ധക്യം വരെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കണേ. ഒരു കാര്യം വചനത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് വിശുദ്ധ ലൂക്ക നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തന്റെ തവണയനുസരിച്ച് ധൂപമർപ്പിക്കാൻ സമയമായപ്പോൾ സക്കറിയ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, തവണയനുസരിച്ച് കർത്താവിന് വേണ്ടി ബലിയർപ്പിക്കാൻ, ധൂപമർപ്പിക്കാൻ ഈ മനുഷ്യൻ ഇങ്ങനെ കൊതിയോടുകൂടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ പ്രാർത്ഥന വാർദ്ധക്യം വരെയായിട്ട് കർത്താവ് കേട്ടിട്ടുണ്ട്. എന്നിട്ടും വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഒരു സക്രിയ ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. വാർദ്ധക്യമായിട്ടും കർത്താവിന്റെ അടുക്കലേക്ക് ഈ ഭർത്താവ് പോകുന്നത് കണ്ടിട്ടും ഒരിക്കലും പരാതി പറയാതെ വീടിനകത്ത് ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടെ കഴിയുന്ന എലിസബത്തിനെയും തിരുവചനം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാട്ടിത്തരുന്നുണ്ട്. കർത്താവ് ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്നത് ഞാൻ ഗർഭിണിയാണെന്ന് പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെ തുണിയിട്ട് മുഖം മറച്ച് നടക്കേണ്ടത്ര നാണക്കേടിന്റെ സമയമാകുമ്പോഴാണ്. അപ്പോഴാണ് കർത്താവ് ഇവർക്ക് ഒരു കുഞ്ഞിനെ നൽകി ഇവരുടെ ദാമ്പത്യത്തെ അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കർത്താവിന്റെ അടുക്കൽ ഇവർ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, വിവാഹിതരായ ആ നാളുകൾ മുതൽ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ എന്നാണ്. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കർത്താവ് ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ തന്നെ സ്നാപക യോഹനാനെ കുറിച്ച് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ സ്നാപക യോഹനാനാണ്, അവനേക്കാൾ വലിയവൻ ജനിച്ചിട്ടില്ല. ഇവർ പ്രാർത്ഥിച്ചത് ഏതെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ കർത്താവ് ഇവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു കുഞ്ഞിനെയല്ല, മറിച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ്. കർത്താവിന് മുന്നേ നടക്കുവാനായിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ്. കർത്താവിന് വഴി ഒരുക്കുവാനായിട്ട് ഏലിയായുടെ ചൈതന്യത്തോടുകൂടെ ഇറങ്ങി വരേണ്ട ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കുക, വിശ്വാസത്തോടുകൂടെ നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു കുഞ്ഞാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു കുഞ്ഞിനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കർത്താവ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉത്തരം തരാൻ വൈകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ പ്രാർത്ഥിച്ചതുമൊക്കെ ഒരു ചെറിയ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അതിനേക്കാൾ വലിയ നന്മയായിരിക്കും. അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനായിട്ടുള്ള ഈ ഒരു കാലതാമസം. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ആ ഒരു ബോധ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ബലം തരത്തക്ക വിധത്തിൽ നമുക്ക് ഇങ്ങനെ കയ്യെത്തി പിടിക്കാൻ കഴിഞ്ഞു. പിന്നീടുള്ള നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം മാറി തുടങ്ങും. നമുക്കുള്ള ദൈവത്തോടുള്ള സ്നേഹം മാറി തുടങ്ങും. തമ്പുരാന്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ബലം ഇങ്ങനെ കൂടി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും.
പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന തമ്പുരാൻ നിങ്ങളോട് ക്ഷമിക്കാൻ പറയുന്നുണ്ടെങ്കിൽ, കാത്തിരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ നന്മ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധമ്മ മലനാട്ടിലൂടെ എലിസബത്തിൻ്റെ അടുക്കലേക്ക് പാഞ്ഞു പോകുന്നത് പ്രിയപ്പെട്ടവരെ അവൾക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ്. അവളെ കാണുന്ന മാത്രയിലെ എലിസബത്ത് മറിയത്തോട് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് എങ്ങനെയാണ്? ഇവളെങ്ങനെയാണ് ഈ മറിയം ഗർഭിണിയാണെന്നറിഞ്ഞത്? സന്തോഷത്താൽ എൻ്റെ ഉദരത്തിൽ ഇങ്ങനെ എൻ്റെ കുഞ്ഞ് കുതിച്ചു ചാടുകയാണ്. നിന്റെ അഭിവാദനത്തിന്റെ സ്വരം എൻ്റെ കാതുകളിൽ എത്തിയപ്പോ എൻ്റെ ഉദരത്തിൽ ഇതാ കുഞ്ഞ് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കണേ. എങ്ങനെയാണ് ഈ കുഞ്ഞറിഞ്ഞത്? മറിയത്തിന്റെ ഉള്ളില് ഈശോ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ തന്നെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 10 കുഷ്ഠരോഗികളെ കണ്ടുമുട്ടുന്നത്. ഈ 10 കുഷ്ഠരോഗികളും കർത്താവിന്റെ അടുക്കൽ നിന്ന് തിരികെ പോകുന്ന സമയത്ത് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ ഒരുവൻ മാത്രം മടങ്ങി വരും. നമ്മൾ പറയും മറ്റ 9 പേർക്കും നന്ദിയില്ലായിരുന്നു. പക്ഷേ നന്ദിയേക്കാൾ കൂടുതൽ അവർക്കില്ലാതെ പോയത് പ്രിയപ്പെട്ടവർ ഒരു കാഴ്ചയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ 9 പേരും വിചാരിച്ചത് ഞങ്ങൾ സൗഖ്യപ്പെട്ടത് നാച്ചുറലായിട്ടാണ്, സാധാരണഗതിയിലാണ് ഞങ്ങൾ സൗഖ്യപ്പെട്ടത്. പക്ഷേ ഒരുവന് മാത്രമാണ് ഇത്തിരി മുന്നേ കണ്ട ഈശോയുടെ വാക്കുകൊണ്ടാണ് ഞാൻ സൗഖ്യപ്പെട്ടതെന്ന് തിരിച്ചറിയാനുള്ള കാഴ്ചയുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ എഴുന്നള്ളി വരുന്ന കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഓരോ തവണ നിങ്ങൾ കരയുമ്പോഴും നിങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈശോയുടെ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എലിസബത്ത് മറിയത്തിന്റെ ഉള്ളിൽ ഈശോയെ കണ്ടതുപോലെ ഗർഭാവസ്ഥയിലായിരുന്ന സ്നാപക യോഹന്നാൻ മറിയത്തിന്റെ അഭിവാദന സ്വരത്തിൽ പോലും നിറഞ്ഞു നിന്ന കർത്താവിനെ തന്റെ ചെവികളിലൂടെ ഏറ്റെടുത്തതുപോലെ ഈശോയെ നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ വിശ്വാസത്തോടുകൂടെ കർത്താവ് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ബലം കിട്ടും, നമ്മുടെ വിശ്വാസത്തിന് ബലം കിട്ടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ നോക്കി ലോകം ഇനിയും വാഴ്ത്തും. ഈ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവാനാണ്, ഭാഗ്യവതി. കാരണം ഒരു സാധ്യതയും ഇല്ലാത്ത സമയത്താണ് എലിസബത്തും സക്കറിയായും വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വാർദ്ധക്യത്തിലെത്തുമ്പോഴും അവരുടെ ആഗ്രഹം ഇത് തന്നെയാണ്, ഒരു കുഞ്ഞു കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വേണം. അപ്പോഴാണ് കർത്താവ് അവർക്ക് ഏറ്റവും വലിയ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക. പരിശുദ്ധ മറിയത്തെ നോക്കി എലിസബത്ത് ഈ വാക്കു പറയുമ്പോൾ ഇവളും കൊതിയോടുകൂടെ കർത്താവിന്റെ വാക്ക് നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കാത്തിരുന്നവളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ ഹൃദയത്തിൽ, അവളുടെ ഉദരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിനെ കണ്ടെത്താനായിട്ട് എലിസബത്തിന് കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ അല്ലലിലും അലച്ചിലിലൊക്കെ ആയിരിക്കും, നിങ്ങൾ ആരും ആശ്വസിപ്പിക്കാനില്ലാതെ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിലേക്ക് വയറും നിറച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അവൾ നിങ്ങളെ നോക്കി അഭിവാദനം ചെയ്യുന്നുണ്ട്. എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് പറഞ്ഞ് ഈ അമ്മ നിങ്ങളെ വാരി പുണരുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ അമ്മയെയും അമ്മയുടെ ഉദരത്തിലുള്ള യേശുവേയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. മാതാവ് ഇറങ്ങി നടത്തം തുടങ്ങിയിട്ട് 4-ാമത്തെ ആഴ്ച വിശുദ്ധ യോസേഫ് പിതാവും മാതാവും ഈ നിറവയറുമായിട്ട് അമ്മ വന്നിങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീ നിന്റെ ഹൃദയം പരിശുദ്ധ അമ്മയ്ക്ക് കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നീ നിന്റെ ഭവനത്തെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം ഒരുക്കി, നിന്റെ ഭവനം ഒരുക്കി, നീ പരിശുദ്ധ അമ്മയെ നീ എന്റെ ഭവനത്തിലേക്ക് കടന്നു വരണം, നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം, ഈ വർഷം ഈശോ എന്റെ വീട്ടിൽ പിറക്കട്ടെ, ഈ വർഷം ഈശോ എന്റെ ഹൃദയത്തിൽ പിറക്കട്ടെ എന്ന് പറഞ്ഞ് നീ ഇവരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ അവര് നിന്റെ ഹൃദയത്തിലും നിന്റെ ഭവനത്തിലും വന്ന് ജനിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ക്ഷണം സ്നേഹത്തിന്റെ തിരി കത്തിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ഒരുക്കിക്കൊണ്ട് ഈ ഒരു വിശ്വാസത്തിന്റെ ബലത്തോടുകൂടെ കാത്തിരിക്കാൻ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിശ്വാസത്തോടുകൂടെ കർത്താവ് നിങ്ങളോട് കാത്തിരിക്കാൻ പറയുമ്പോൾ കർത്താവിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള അനുഗ്രഹം, ഈ വിശ്വാസത്തിന്റെ ബലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. പരിശുദ്ധമ്മ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് ഈശോയ്ക്ക് ജന്മം
ജന്മം നൽകട്ടെ നിങ്ങളുടെ കുടുംബം പുരുത്തൊഴുത്തു പോലെ ഒരുക്കമുള്ളതായി കാണപ്പെടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സ്നേഹത്തിന്റെ തിരുനാളത്തിലേക്ക് സ്നേഹത്തിന്റെ ദീപനാളത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടെ ഈശോ ചേർത്ത് നിർത്തട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ മിശിഹായ്.